नारायण परो व्यक्तादण्डमव्यक्तसंभवम् अण्डस्यान्धस्त्विमे लोका सप्तद्वीपाच्च मेदिनी। ओम नमस्कारम। सनातन धर्म പരിചയത്തില് വേദ വേദാംഗങ്ങളെ പരിചയപ്പെടുന്ന ക്രമത്തില് ജ്യോതിഷത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇതുവരെ നാല് സംവാദങ്ങളിലായി ജ്യോതിഷത്തിൻ്റെ പല വിഭാഗത്തിൽ തിരഞ്ഞെടുത്ത പല വിഭാഗങ്ങളെ പരിചയപ്പെട്ടു. കൂടുതൽ കാര്യങ്ങൾ വിശദമായി പറയേണ്ടതും പഠിക്കേണ്ടതുമൊക്കെയാണ്. പക്ഷേ ഈ സംവാദം ഒരു പരിചയപ്പെടൽ മാത്രമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഏത് രീതിയിലാണ്, ഏത് ദിക്കിലാണ്, ഏത് പ്രകാരത്തിലാണ് ജ്യോതിഷം കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് എന്ന് അതിൻ്റെ ഒരു ചിന്തന രീതി, ഒരു ഫോർമുല രീതിയൊക്കെയാണ് നമ്മളിതിൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ സിദ്ധാന്ത ജ്യോതിഷത്തിൻ്റെ ക്രമത്തിൽ സംഖ്യാവിഷയമായ ജ്യോതിഷം, അങ്ക ജ്യോതിഷം, അതൊരു പ്രധാന വിഷയമാണ്. അങ്കഗണിതം എന്ന് നമ്മളതിന് പറഞ്ഞാൽ ജ്യോതിഷത്തിൻ്റെ എല്ലാ വിഷയങ്ങളും അങ്കഗണിതമായിട്ട് അല്ലെങ്കിൽ കണക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ സമയത്തിൻ്റെ ഗണന, സമയം ഗണിക്കുന്നത്, സൂര്യാസ്തമയവും അതുപോലെ ചന്ദ്ര ഉദയാസ്തമയങ്ങളും നക്ഷത്രങ്ങളുടെ ഉദയാസ്തമയങ്ങളും ഒക്കെ നോക്കി സമയഗണന ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ഗ്രഹങ്ങളുടെ സ്ഥാനം നിർണയിക്കുന്നത്, ഇപ്പോൾ ഗണിതത്തിൻ്റെ ജ്യോമെട്രിക്കൽ കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ ആ ഭാഗം ഗണിതത്തിൻ്റെ ജ്യോമെട്രി ഉപയോഗിക്കുന്ന രീതിയിൽ അതെടുത്ത് പറയുകയാണെങ്കിൽ ഗ്രഹങ്ങളുടെ സ്ഥാനനിർണയം നമുക്കതിൽ പറയാം. അതുപോലെ ഗ്രഹങ്ങളുടെ ആകാരം, അതിൻ്റെ സ്ഥാന സംബന്ധമായിട്ടുള്ള ആകാരങ്ങൾ, വേഗത, ഇതൊക്കെ കണക്കിൽ തന്നെ അധിഷ്ഠിതമാണ്. അതുകൊണ്ട് തന്നെ കണക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. വൈദിക കാലം തൊട്ട് വേദഗണിതം പ്രസിദ്ധമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സംവാദത്തിൽ സംഖ്യാസംബന്ധമായ അങ്കഗണിതം, അത് സംബന്ധമായ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾ ജ്യോതിശാസ്ത്രത്തിലുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംവാദിക്കാൻ ഉദ്ദേശിക്കുന്നത്, പരിചയപ്പെടാൻ വേണ്ടി നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. അതിൽ അങ്കഗണിതം ത്തിൽ നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഈ സംഖ്യാസംബന്ധമായ നിർദ്ദേശങ്ങൾ, ഇന്നത്തെ ശാസ്ത്രീയ ഇതിഹാസമനുസരിച്ച് അല്ലെങ്കിൽ വിജ്ഞാനത്തിൻ്റെ ഒരു ഇതിഹാസമനുസരിച്ച് വളരെ പിൽക്കാലത്താണ് ഈ സംഖ്യാസംബന്ധമായ വിചാരങ്ങൾ ഉണ്ടായിരുന്നത്, ഉണ്ടായിട്ടുള്ളതായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. എന്നാൽ വേദകാലത്ത് ഇത് വളരെ പ്രസിദ്ധമായിരുന്നു എന്ന് നമുക്ക് വേദത്തിലെ മന്ത്രങ്ങളിൽ നിന്ന് നേരിട്ട് തന്നെ അറിയാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് വളരെ വിസ്മയമുളവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ ചില ഉദാഹരണങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ യജുർവേദത്തിൽ നമുക്ക് ഏറ്റവും പ്രസിദ്ധമായ
രുദ്രപാഠം, രുദ്രീപാഠം, അല്ലെങ്കിൽ നമകം, ചമകം എന്നൊക്കെ പറയുന്ന മന്ത്രങ്ങളുണ്ട്. അതിരുദ്രം എന്നൊക്കെ കേട്ടിരിക്കും. അപ്പോൾ അതിലൊക്കെ ചൊല്ലുന്ന ആ 11 അനുവാകങ്ങളോടുകൂടിയ മന്ത്രഭാഗം. അതിൽ ചമകത്തിലെ അവസാനത്തെ അനുവാകം, 11 അനുവാകം ഈ സംഖ്യാസംബന്ധമായ നിർദ്ദേശമാണ് ചെയ്യുന്നത്. അതിലെ ആദ്യം വിഷമസംഖ്യയും പിന്നെ സമസംഖ്യയുമാണ് പറയുന്നത്. ചമകത്തിലെ ഒരു ഗൃഹസ്ഥന് വേണ്ട എല്ലാ ആഗ്രഹങ്ങളും, അല്ലെങ്കിൽ ആ ഗൃഹസ്ഥൻ തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹിക്കുമോ അതെല്ലാം ഭഗവാൻ അനുഗ്രഹിച്ചു തരണം, കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നതാണ് ആ മന്ത്രം. തുച്ഛമകം എന്ന് പറയുന്നത് തന്നെ ചമേ ചമേ, അതും എനിക്ക് വേണം, ഇതും എനിക്ക് വേണം എന്ന് നേരിട്ട് ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നത്. അതാണ് ചമകത്തിൻ്റെ പ്രത്യേകത. അതിലവസാനം ഈ സംഖ്യാസംബന്ധമായ നിർദ്ദേശമുണ്ട്. കാരണം ആ ഉദാഹരണം തന്നെ എടുക്കാൻ കാരണം വളരെ സ്പഷ്ടമാണത്. അതുപോലെ യജുർവേദത്തിലെ സംഹിതാഭാഗത്തിൽ വരുന്നതാണ്. ഇപ്പോൾ വേദത്തിൻ്റെ കാലയളവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ രണ്ടാമത്തെ സംവാദത്തിലൊക്കെ നമ്മൾ വിശദമായിട്ടതിന് പറഞ്ഞതാണ്. അപ്പോൾ ഇന്നത്തെ സാധാരണ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കണക്കനുസരിച്ച് തന്നെ BC 10,000 വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് വച്ച് നോക്കുകയാണെങ്കിൽ അത്രയും മുമ്പ് തന്നെ സംഖ്യാസംബന്ധമായ നിർദ്ദേശം വേദത്തിൽ പ്രാപ്തമാകുന്നു എന്നാണ്. അപ്പോൾ ആ മന്ത്രത്തിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഏകാച്ചമേ തിസ്രശ്ചമേ പഞ്ചചമേ സപ്തചമേ നവചമേ ഏകാദശചമേ ത്രയോദശചമേ എന്നാണ് ആ മന്ത്രം പോകുന്നത്. അപ്പോൾ 1, 3, 5, 7, 9, 11, 13 ഇങ്ങനെ പഞ്ചദശചമേ അങ്ങനെ തുടർന്നു പോകുന്നു. അതുപോലെ തന്നെ മൈത്രായണി സംഹിതയിലും ഇതേ രീതിയിലുള്ള മന്ത്രം ആവർത്തിച്ചിട്ടുണ്ട്. കാഠക സംഹിതയിലും ഇതേ രീതിയിലുള്ള മന്ത്രം ആവർത്തിച്ചിട്ടുണ്ട്. സാംഖ്യായന ശ്രൗതസൂത്രത്തിലും ഇതേ രീതിയിൽ സംഖ്യാസംബന്ധമായ നിർദ്ദേശം ഈ മന്ത്രത്തോട് തുല്യമായ രീതിയിൽ തന്നെ ആവർത്തിച്ചിട്ടുണ്ട്. അതിൽ വളരെ സ്പഷ്ടമാണ്. ഇങ്ങനെ മന്ത്രശാസ്ത്രത്തിലൂടെ തന്നെ നമുക്ക് നിശ്ചയിക്കാം സംഖ്യ വളരെ മുമ്പ് തന്നെ വേദത്തിലും വൈദികരും അറിഞ്ഞിരുന്നു എന്നാണ്. അതുപോലെ തന്നെ ഛാന്ദോഗ്യ ഉപനിഷത്തിൽ സനത്കുമാര നാരദ സംവാദത്തിൽ അവിടെ അനേകം വിദ്യകളെ ഓരോന്നോരോന്നായിട്ട് എണ്ണി പറയുന്നുണ്ട്. അതിൽ ഈ പറയുന്ന നക്ഷത്രവിദ്യ എന്നൊക്കെ പറയുന്ന പേരിൽ വിദ്യകളുടെ പേര് തന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതിൽ വേദാനാം വേദം, പിത്രകും, രാശിം, ദൈവം, നിധിം. അപ്പോൾ രാശിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ രാശി എന്നുള്ളത് ഗണിത സംബന്ധമായ ഒരു കൂട്ടം അതിനെ കണക്കാക്കുന്നതാണ് എന്ന് അവിടെ നമുക്ക് സൂചന കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ബൗദ്ധധർമ്മത്തിലും ജൈനധർമ്മത്തിലും വന്ന ഗ്രന്ഥങ്ങളിലും പിൽക്കാലത്ത്, അതായത് ഇപ്പോൾ നമ്മൾ വേദകാലം കഴിഞ്ഞു വരുന്ന കാലങ്ങളിൽ പറയുകയാണെങ്കിൽ പുരാണങ്ങളിലും അതുപോലെ തന്നെ മറ്റ് രീതിയിലൊക്കെ അനേകം ഗ്രന്ഥങ്ങളിൽ അത് പറയപ്പെട്ടിട്ടുണ്ട്. ബൗദ്ധധർമ്മത്തിലും ജൈനധർമ്മത്തിലും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിലും ഒക്കെ ഇതിനെക്കുറിച്ച് വിശദമായ വർണ്ണനയുണ്ട്. അതായത് വർഗീകരണത്തിൻ്റെ രീതിയിലായാലും സംഖ്യയുടെ വ്യാപക വ്യാപ്തിയെക്കുറിച്ചായാലും വലിയ വലിയ സംഖ്യകളെ കണക്കാക്കുന്ന രീതിയിലായാലും അത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വേദത്തിൽ വരുമ്പോൾ നിർബുദം 10 crore, സമുദ്രം 100 crore, മധ്യം 1,000 crore, അന്തം എന്ന പേരിൽ 10,000 crore, പരാർത്ഥം അങ്ങനെ 100,000 crore, ഇങ്ങനെ ഇങ്ങനെ കോടികൾ കൂട്ടിക്കൂട്ടി പോയിട്ട് ഏകദേശം 53 അക്കങ്ങൾ നീണ്ടുവരുന്ന അത്രയും വലിയ സംഖ്യ വരെ അവർ കണക്കാക്കിയിരുന്നു. ഇങ്ങനെ ശത ഉത്തരോത്തരം കൂട്ടിക്കൂട്ടി പോകുന്ന രീതിയിൽ.
അപ്പോൾ ഇത് സംഖ്യയുടെ ഒരു ഇതിഹാസ രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇത് വളരെ മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാം. പിന്നെ സംഖ്യാലേഖന രീതിയാണ്. അപ്പോൾ ഈ സംഖ്യയെ എഴുതുന്നത് എങ്ങനെ തുടങ്ങി എന്ന് വരുമ്പോൾ ഇതിൽ നമ്മൾ അംഗലേഖന രീതി നോക്കുകയാണെങ്കിൽ ഋഗ്വേദത്തിൽ ദ്യൂത സൂക്തം ഉണ്ട്. ദ്യൂതത്തെ സംബന്ധിച്ച് പറയുന്ന ഒരു സൂക്തമാണ് ദ്യൂതത്തെ ദ്യൂതക്രീഡയെ ചൂതുകളി ആ ചൂതുകളിയെ ഉദാഹരണമായിട്ടെടുത്ത് പറയുന്ന ഒരു സൂക്തമാണതെന്ന് കരുതുക. ആ ദ്യൂതങ്ങളിൽ ചൂതുകളിക്കുന്ന അതിൻ്റെ കരുക്കളെന്ന് നമ്മൾ പറയുന്ന ചൂതുകരുക്കളിൽ 1, 2, 3, 4 എന്നൊക്കെ സംഖ്യ എഴുതുന്ന രീതി ഉണ്ടായിരുന്നു. അത് 4 കരുക്കളുടെ ആ സംഖ്യ എഴുതുന്ന രീതി ഉണ്ടായിരുന്നു. അതിലത് എഴുതിപ്പെട്ടിട്ടുള്ളതായിട്ട് അവിടെ സൂചനയുണ്ട്. ഋഗ്വേദത്തിലെ ദശമ മണ്ഡലത്തിൽ അക്ഷസ്യഹമേക പരസ്യ ഹേതോഹ എന്നും മറ്റും മന്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ അക്ഷമെന്ന് പറഞ്ഞാൽ ചൂതുകരു. അതിൽ ഏകപരസ്യ ഏകം ഒന്നെന്ന് എഴുതിയിട്ടുള്ള ആ ഒന്ന് എന്ന ചൂതിൽ അപ്പോൾ അതിനൊരു മാർക്കിംഗ് ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരേ ആകാരത്തിലായിരിക്കണം നാലെണ്ണം. ആ നാലെണ്ണത്തിലും 4 തരത്തിലുള്ള മാർക്കിംഗ് ഉണ്ടായിരുന്നു. അതിനെ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ പശുക്കളെ ദാനം ചെയ്യുമ്പോഴും മറ്റും അവയുടെ കാതുകളിൽ സംഖ്യ എഴുതി കൊടുക്കുന്നൊരു രീതി ഉണ്ടായിരുന്നു എന്ന് ഋഗ്വേദത്തിൽ ദശമമണ്ഡലത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നു. സഹസ്രം മേദദോ അഷ്ടകർണ്യ ശ്രവോ ദേവേഷു അവക്രത എന്ന് പറയുന്നുണ്ട്. അതായത് അഷ്ടകർണ്യ 8 എന്ന് എഴുതിയിട്ടുള്ള പശു, അപ്പോൾ 8 എന്ന സംഖ്യ കുറിച്ചിട്ടുള്ള പശു എന്നുള്ള ഒരു പശുവിനെ കുറിച്ചുള്ള നിർദ്ദേശം അവിടെ കാണാം. ഈ രീതിയിൽ വേദത്തിൽ സംഖ്യ എഴുതുന്ന രീതി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് എങ്ങനെയായിരിക്കാം, ചിലപ്പോൾ ചിഹ്നങ്ങളായിരുന്നിരിക്കാം, ഏതെങ്കിലും രീതിയിൽ അത് കുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അംഗലേഖന വിധി അവിടെ തൊട്ട് തുടങ്ങി. ഋഗ്വേദത്തിൻ്റെ കാലം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ BC 10,000 ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ നോക്കിയാൽ അത്രയും പുരാതനമായ കാലത്ത് തന്നെ അത് എഴുതപ്പെട്ടിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നോക്കുമ്പോൾ ഓരോ ദേശത്തും അതനുസരിച്ചുള്ള സംഖ്യ എഴുതുന്ന രീതിയിലുണ്ടായിരുന്നു. റോമൻ ലിപികളിൽ അവരുടെ സംഖ്യ എഴുതുന്ന രീതി, ബാബിലോണിയയിൽ BC 4,500 പഴക്കത്തോടുകൂടി നമുക്ക് പറയാൻ പറ്റുന്ന അവിടെ ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ഇപ്പോൾ 1 എന്നുള്ളതിന് ത്രികോണമായിട്ടും അല്ലെങ്കിൽ 10 എന്നുള്ളതിന് ത്രികോണത്തിൻ്റെ ഒരു ഷേപ്പിൽ വേറൊരു ഷേപ്പിൽ ഇങ്ങനെയൊക്കെ പല രീതിയിലുള്ള ഒരു 16 സിംബൽസ് ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുപോലെ മായൻ സിവിലൈസേഷനിൽ, അപ്പോൾ അമേരിക്കയിലൊക്കെ ഉണ്ടായിരുന്ന മായൻ സിവിലൈസേഷനിൽ അവർ കുത്തുകൾ ഉപയോഗിച്ച് സംഖ്യകൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഒരു കുത്ത്, ഒരു ഡോട്ട്, അത് 1, 2, 2, 3, 3, പിന്നെ 4 ഒരു വര, ഈ 4 കുത്തുകളും ചേർത്തൊരു വര, പിന്നെ 5, 2, 6, 3 ഇങ്ങനെ ഒരു ചിഹ്നങ്ങളുടെ രീതിയിൽ എഴുതുന്നതായിട്ടുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈജിപ്റ്റിലും അതുപോലെയുള്ള സിവിലൈസേഷനിലും അവരുടെ രീതിയിൽ ഇങ്ങനെ വരകളിട്ടിട്ടാണ് എഴുതിയിരുന്നത്. ഇപ്പം നമ്മൾ റോമൻ ലിപിയിൽ എഴുതുന്നത് പോലെ 1, 2, 3 എന്നുള്ള ആ ഒരു വരകളിടുന്ന രീതിയിൽ അവരെഴുതിയിരുന്നു. ഇങ്ങനെ സംഖ്യ എഴുതുന്ന രീതിയിൽ അങ്ങ് ആ കാലങ്ങളിലും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സംസ്കൃതത്തിൻ്റെ രീതിയിലുള്ള സംഖ്യ എഴുതുന്ന രീതി പല ഡെവലപ്മെൻറ്റിലും പിന്നീട് വന്നതാണ് എന്ന് നമുക്ക് പറയാനോ അല്ലെങ്കിൽ നിശ്ചയിക്കാനോ ഇപ്പോൾ കഴിയുന്നില്ല. പക്ഷേ എന്നാലും സംഖ്യ എഴുതുന്ന രീതി നമുക്കുണ്ടായിരുന്നു. അക്ഷരങ്ങളും അക്കങ്ങളെയും വേറെ വേറെ പറഞ്ഞിരുന്നു എന്നുള്ളത് വേദത്തിൽ പ്രസിദ്ധമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് എടുത്തു പറയേണ്ട ഒരു വിഷയം ഈ ദശഗുണോത്തരോത്തര സംഖ്യാവിധിയാണ്. അതായത് നമ്മളിന്ന് ഡെസിമിൽ സംഖ്യാവിധി പറയുന്നത് പോലെ ഡെസിമിൽ പദ്ധതി പ്രസിദ്ധമായപ്പോൾ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന 1, 10, 100, 1,000, 10,000 എന്നുള്ള ആ ഒരു രീതി, ഇത്
ആര്യഭട്ടീയത്തിലാണ് വ്യക്തമായ രീതിയിൽ ആദ്യം നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അതിനു മുമ്പ് ഇതുണ്ടായിരുന്നു എന്ന് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഋഗ്വേദ മന്ത്രങ്ങളുടെ രീതിയിലും ഒക്കെ അതിനു മുമ്പും ഇതുണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതണം. പക്ഷെ ആര്യഭട്ടീയത്തിലാണ് ഈ കൃത്യമായ ആ ഒരു രൂപം കാണുന്നത്. ആര്യഭട്ടീയൻ, ആര്യഭട്ടീയത്തെ നമ്മൾ പ്രത്യേകം പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊരുപാട് കാര്യങ്ങൾ വിശദമായി പറയാനുള്ളതുകൊണ്ട് അതിനെ ഒരു പരിചയപ്പെടുത്തൽ വേറെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആര്യഭട്ടീയം 4-ാം നൂറ്റാണ്ട് AD 4-ാം നൂറ്റാണ്ടാണ് പറയപ്പെടുന്നത്. അതിൽ ഗണിതപാദം എന്ന പാദത്തിൽ ആര്യഭട്ടീയ ഗണിതപാദത്തിൽ ഏകം ദശശ്ച ശതം ച സഹസ്രമയുധം നിയുതേ തഥാ പ്രയുതം കോട്യർബുദശ്ച ബൃന്ദം സ്ഥാനാത് സ്ഥാനം ദശഗുണം സ്യാത്. സ്ഥാനാത് സ്ഥാനം ദശഗുണം സ്യാത്. അപ്പോൾ 10-ൻ്റെ സ്ഥാനം വച്ച് ഗണന ചെയ്യുന്ന ഡിസിമിൽ പദ്ധതിയുടെ ഒരു ശരിക്കുള്ള ഒരു ഉല്ലേഖനം നമുക്ക് ആര്യഭട്ടീയത്തിൽ കാണാൻ കഴിയും. ആര്യഭട്ടീയത്തിന് ഇനിയും വേറെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിൽ പൂജ്യത്തിൻ്റെ സങ്കല്പം, അത് നമുക്കിപ്പോൾ ലോകത്ത് മുഴുവൻ എല്ലാവർക്കും അറിയാം. പൂജ്യം കണ്ടെത്തിയത് അല്ലെങ്കിൽ പൂജ്യം ഇന്ത്യയുടെ ഭാരതത്തിൻ്റെ ഒരു കണ്ടെത്തലാണ് എന്ന് എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഒരു റിസർച്ച് അല്ലെങ്കിൽ അതെങ്ങനെയൊക്കെ ഡെവലപ്പ് ആയിരുന്നു, എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഒരു പൂർവ്വവൃത്തം, വൃത്താന്തം എന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൽ ശൂന്യ സംബന്ധമായിട്ട് ആദ്യം ഒരു സങ്കല്പം നമുക്ക് കാണാൻ കഴിയുന്നത് ഛന്ദശാസ്ത്രത്തിലാണ്. ഛന്ദശാസ്ത്രത്തെ നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു, പിംഗളാചാര്യൻ്റെ ഛന്ദശാസ്ത്രത്തിൽ. ഛന്ദശാസ്ത്രത്തിൽ ഒരു ഡോട്ട് ഇട്ടിട്ട്, ഒരു ബിന്ദു ഇട്ടിട്ടാണ് പൂജ്യത്തിൻ്റെ സ്ഥാനം നിശ്ചയിച്ചിരുന്നത്. ആ ഡെസിമൽ പദ്ധതിയിൽ തന്നെ അത് പറയുന്നു, അതിൽ ഒരു ഡോട്ടാണ് അത് ഇട്ടിരുന്നത്. അപ്പോൾ അങ്ങനെ BC 2-ാം നൂറ്റാണ്ട് അതാണ് ഛന്ദശാസ്ത്രത്തിൻ്റെ ഒരു സമയം. ഇപ്പോൾ ഇതിഹാസമനുസരിച്ച്, ചരിത്രമനുസരിച്ച് സങ്കല്പിച്ചിരിക്കുന്നത്. അതുപോലെ പുരാതത്വ ഗവേഷണങ്ങളിൽ നിന്നും പല സ്ഥലത്തുനിന്നും കിട്ടിയ പാത്രങ്ങളിലും ചില ലേഖനങ്ങളിലുമൊക്കെ ഈ പൂജ്യത്തിൻ്റെ മാർക്കിംഗ് ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അഗ്നിപുരാണം, അഗ്നിപുരാണത്തിൽ അത് സംബന്ധമായിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ട് ഇപ്പോൾ പറയുന്നത് ബക്ഷാലി ഹസ്തലിപിയാണ്, ബക്ഷാലി മാനുസ്ക്രിപ്റ്റ്. ഇത് ശാരദാലിപിയിൽ എഴുതിയതാണ്. BC 2-ാം നൂറ്റാണ്ടാണ് ഇതിൻ്റെ സമയം കണക്കാക്കിയിരിക്കുന്നത്. ബക്ഷാലി, ഈ ബക്ഷാലി എന്ന് പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാനിലാണ്, പേഷാവർ, പാകിസ്ഥാനിലെ പേഷാവറിനടുത്താണ് ഈ ബക്ഷാലി എന്ന് പറയുന്ന സ്ഥലം. അവിടെ 1881 നടത്തിയ ഖനനങ്ങളിൽ നിന്ന് ഏകദേശം 70 താലപത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഈ താലപത്രങ്ങൾ ഇപ്പോൾ ഓക്സ്ഫോർഡ് സർവകലാശാല ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഈ താലപത്രങ്ങളുടെ ഇംഗ്ലീഷ് അനുവാദവും അതുപോലെ തന്നെ അതിൻ്റെ മറ്റ് അനുവാദങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ബക്ഷാലി ലിപിയിലാണ് ആദ്യം ഈ 1-9 വരെയുള്ള സംഖ്യകളുടെ രൂപം കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ അന്നത്തെ ഇതനുസരിച്ച് ഇപ്പോൾ പാകിസ്ഥാനിലാണെങ്കിലും അത് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു, അത് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിൽ അന്ന് അത് അവിടെ നിന്ന് കിട്ടിയത് ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ അതിൻ്റെ അതേ ഭാവത്തിലും രൂപത്തിലും അങ്ങനെ തന്നെയുണ്ട്. അപ്പോൾ അതിലാണ് ആദ്യമായിട്ട് ഈ നമ്പർ എഴുതി കാണുന്നത്. അതിൻ്റെ അർത്ഥം അത് തൊട്ട് തുടങ്ങി എന്നല്ല, കിട്ടിയ രേഖകളിൽ അതാണ് ആദ്യമായിട്ടുള്ളത്. അതിന് മുമ്പും ഇതുണ്ടായിരുന്നിരിക്കണം. കാരണം അതിൻ്റെ സൂചനകൾ നേരത്തെ പറഞ്ഞതുപോലെ ബൗദ്ധമത ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ജൈന ഗ്രന്ഥങ്ങളിലുമൊക്കെ, BC 500 അല്ലെങ്കിൽ 500 മുൻപുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് പറയപ്പെട്ടിട്ടുണ്ട്. ഈ 10 ഡിസിമിൽ റൈറ്റിംഗ് രീതി അതാണെന്ന് ലോകം മുഴുവൻ അംഗീകരിക്കുന്നത് നമുക്കറിയാമല്ലോ. പിന്നെ നമ്മുടെ ഒരു അർവാചീനെ കുറച്ചുകൂടി ഇങ്ങോട്ട് വന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദർശനശാസ്ത്രങ്ങളിൽ യോഗസൂത്ര വ്യാസഭാഷ്യത്തിൽ, അത് 3-ാമത്തെ
പാദത്തിൽ പതിമൂന്നാമത്തെ സൂത്രസംബന്ധമായ വ്യാസഭാഷ്യത്തിൽ ഏതേന ഭൂതേന്ദ്രിയേഷു ധർമ്മലക്ഷണ പരിണാമാഹ വ്യാഖ്യാതാഹ എന്ന സൂത്രത്തിൽ അവിടെ വ്യാസഭാഷ്യ സംബന്ധമായിട്ട് വ്യക്തമായിട്ട് പറയുന്ന സ്ഥാനനിർദ്ദേശം അനുസരിച്ച് പറയുന്നുണ്ട്. അത് എഴുതുന്ന രീതി തന്നെയാണ് പറയുന്നത്. യഥാ ഏകാ രേഖ ശതസ്ഥാനേ ശതം ദശസ്ഥാനേ ദശ ഏകം ച ഏകസ്ഥാനം. അപ്പോൾ ഇത് എഴുതുന്ന രീതി തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വര, ഒരു രേഖ ഒന്നാം സ്ഥാനത്ത് എഴുതിക്കഴിഞ്ഞാൽ അത് ഒന്നാണെന്നും പത്താം സ്ഥാനത്ത് എഴുതിക്കഴിഞ്ഞാൽ പത്താണെന്നും നൂറാം സ്ഥാനത്ത് എഴുതിയാൽ അത് നൂറാണെന്നും അതുപോലെ അങ്ങനെ കൂടിക്കൂടി പോകുന്നു എന്നവിടെ പറയുകയാണ്. അപ്പം നമുക്കറിയാം ഒന്ന് എഴുതിയിട്ട് ഓരോ പൂജ്യം ചേർത്തിട്ടാണ് വരുന്നത്. അപ്പോൾ പൂജ്യത്തിന് വിലയില്ല, പക്ഷേ പൂജ്യത്തിൻ്റെ ആ സ്ഥാനം കാണിക്കുമ്പോൾ ഒന്നിന് അതാത് വിലകൾ വരുന്നു. ഒന്ന്, പത്ത്, നൂറ്, ആയിരം, പതിനായിരം, ലക്ഷം, കോടി, ഇങ്ങനെ വില ആ ഒന്നിന് തന്നെയാണ് വരുന്നത് എന്നവിടെ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ ഇതേ കാര്യം ഇങ്ങനെ തന്നെ ശങ്കരാചാര്യ സ്വാമിജികളുടെ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ രണ്ടാമധ്യായം രണ്ടാം പാദത്തിൽ പതിനേഴാം സൂത്ര ഭാഷ്യത്തിലും അതുതന്നെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പം എഴുതുന്ന രീതി ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവാണത്. യഥാച്ച ഏകാപിജ സതി രേഖ, ഒരു രേഖ തന്നെ സ്ഥാന അന്യത്വേന നിവിഷമാന, ഓരോരോ സ്ഥാനങ്ങൾ മാറ്റി എഴുതുമ്പോൾ ഏക ദശ ശത സഹസ്രാദി ശബ്ദ പ്രത്യയഭേദം അനുഭവത്തി, ഒന്ന്, പത്ത്, നൂറ്, ആയിരം എന്ന ശബ്ദഭേദങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നത്. ഇത് ബ്രഹ്മത്തിൻ്റെ ലക്ഷണം പറഞ്ഞുകൊണ്ടാണ് ആചാര്യസ്വാമിജികൾ ഇത് പറഞ്ഞത്. അപ്പം ബ്രഹ്മം തന്നെ പല ഭാവത്തിൽ പല ഉപാധികളോട് ചേരുമ്പോൾ പല നാമരൂപങ്ങളായിട്ട് കാണുന്നു. വസ്തു ഒന്ന് തന്നെയാണ്, ഒരു രേഖയാണ്, ഒരു വരയാണ്. നമ്മളതിന് ഒന്നെന്നും പത്തെന്നും നൂറെന്നും ഒക്കെ പറയുന്നത്. അപ്പോൾ സ്ഥാനമനുസരിച്ച് അതിന് ഭാവവ്യത്യാസമുണ്ടാകും. അപ്പോൾ അത് ആ രീതിയിൽ പൂജ്യത്തിൻ്റെ കണ്ടെത്തലുകളും പൂജ്യത്തിൻ്റെ ആ സ്ഥാനനിർദ്ദേശവും ഒക്കെ വളരെ പ്രസിദ്ധമായിരുന്നു. അതില്ലായിരുന്നുവെങ്കിൽ ജ്യോതിശാസ്ത്രം പ്രവർത്തിക്കുകയില്ല തന്നെ. ജ്യോതിശാസ്ത്രത്തിൻ്റെ ഈ പറയുന്ന വികാസം നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. പിന്നെ ഇത് ഇപ്പോൾ ശൂന്യ സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ സംസ്കൃതത്തിൽ പൂജ്യത്തിന് ശൂന്യമെന്നാണ് പറയുന്നത്. എന്നാൽ ഒരു രസമുള്ളത് മലയാളത്തിന് മലയാളത്തിൽ പോകുമ്പോൾ പൂജ്യം എന്നാണ് അതിനെ വിളിക്കുന്നത്. പൂജ്യം എന്നാൽ അതിൻ്റെ അർത്ഥം സംസ്കൃതത്തിൻ്റെ ശബ്ദമാണ് പൂജ്യം എന്നത്. പൂജിക്കപ്പെടേണ്ടത് ആദരണീയം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഏറ്റവും ആദരണീയമാണ് എന്ന അർത്ഥത്തിലാണ് ഈ പൂജ്യം എന്ന ശബ്ദം പ്രയോഗിക്കുന്നത്. അപ്പോൾ പൂജ്യം നമ്മൾ സീറോ എന്നതിനെ പറഞ്ഞു കാണുന്നു, പക്ഷേ വാസ്തവത്തിൽ നമ്മളത് ഒരു എല്ലാത്തിൻ്റെയും നേതാവ്, എല്ലാത്തിലും ആദരണീയം എന്ന അർത്ഥത്തിലാണ് ശരിക്കും പൂജ്യത്തെ ഉപയോഗിക്കുന്നത്. കാരണം പൂജ്യമാണ് എല്ലാം കൊണ്ടും ആദരണീയം സംഖ്യാശാസ്ത്രത്തിൽ എന്ന കൺസെപ്റ്റ് ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് മലയാളത്തിലെ പൂജ്യം എന്ന് പറയാൻ കാരണം. കാരണം വേറെ ഒരു ഭാഷയിലും സീറോയ്ക്ക് പൂജ്യം എന്ന് പറയുന്നില്ല. അപ്പോൾ അതൊരു ഒരു ആശ്ചര്യമായ കാര്യമാണ്. അത് ശരിക്ക് ആലോചിച്ച് അത് പേര് കൽപ്പിച്ചതുപോലെയുണ്ട്. ശൂന്യമെന്ന് തന്നെ പറയാമായിരുന്നു, കാരണം മലയാളത്തിൽ സംസ്കൃത പദങ്ങൾ അനേകം അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് ശൂന്യമെന്ന് തന്നെ പറയണമായിരുന്നു. പക്ഷേ ശൂന്യമെന്ന സ്ഥാനത്ത് പൂജ്യമെന്ന് പറഞ്ഞു. അതൊരു നല്ല ഒരു കൺസെപ്റ്റാണ്. അതാണ് പൂജ്യത്തിൻ്റെ ഒരു കഥ. പിന്നെ ഇതിഹാസമനുസരിച്ച് പൂജ്യം എങ്ങനെയാണ് ലോകത്തെത്തിയത് എന്നൊക്കെ അതിന് ചരിത്രങ്ങളുണ്ട്. അത് ഒക്കെ ഇതിഹാസത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ കൂടുതലായിട്ട് നമ്മൾ വിശദീകരിക്കുന്നില്ല. ഏതായാലും അറബ് നാടുകളിലൂടെയാണ് ഇത് യൂറോപ്പിലെത്തിയത്. അറബ് വഴി ഇത് സ്പാനിഷ് ഭാഷയിലേക്കെത്തി, അവിടുന്ന് പിന്നെ അത് മാറി മാറി ലോകത്ത് മുഴുവൻ വന്നു, പിന്നെ അത് അങ്ങനെ അംഗീകരിച്ചു എന്നാണ് അതിൻ്റെ ഒരു ചരിത്രം സാമാന്യ രീതിയിൽ പറയുന്നത്. അപ്പോൾ ഈ സംഖ്യാസംബന്ധമായ വിചാരത്തിൽ ഇനി ഇത്രയും ഒരു പൃഷ്ഠഭൂമി പറഞ്ഞത്,
നമ്മുടെ സംഖ്യയ്ക്ക് കൊടുത്തിരുന്ന മഹത്വം, അതായത് സംഖ്യ, സംഖ്യാവിധികൾ, സംഖ്യയെ സാധനയായിട്ട് സംഖ്യാസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചേർത്ത് സാധനകളുണ്ടാകുന്നത്, കർമ്മകാണ്ഡത്തിൽ നോക്കിയാൽ, കർമ്മവിധികളിൽ നോക്കിയാലും സംഖ്യയ്ക്ക് വളരെയധികം മഹത്വമുണ്ട്, ക്രമത്തിന് മഹത്വമുണ്ട്. ഇതൊക്കെ മീമാംസാ ശാസ്ത്രത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത് വച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ആധ്യാത്മികമായ രീതിയിൽ ഏറ്റവും മഹത്തായ ഒരു സംഖ്യ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് 108-നെയാണ്. 108-ൻ്റെ മഹത്വം സംഖ്യാവിധി അനുസരിച്ച് എന്താണ്? അപ്പോൾ അതെങ്ങനെയാണ് ഈ 108-ന് ഇത്രയും മഹത്വം കിട്ടിയത്? ഇതിലൊരു പ്രത്യേകതയുള്ളത്, ഈ 108-ൻ്റെ മഹത്വം ഹിന്ദു ധർമ്മത്തിൽ മാത്രമല്ല, ഇന്ന് ബൗദ്ധധർമ്മത്തിലും ജൈനധർമ്മത്തിലും സിഖ്, പാർസി ഈ ധർമ്മങ്ങളിലൊക്കെ ഈ 108-ന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ സംഖ്യാസംബന്ധമായിട്ട് പറയുമ്പോൾ അത് ഒരു ആരാധ്യമായ ഒരു സംഖ്യയാണ് എന്ന് വരുന്നു. അതിനെന്താണ് കാരണം? എന്താണ് ഈ 108-ൻ്റെ മഹത്വം? ഇപ്പോൾ ജപം ചെയ്യുന്നത് ഒരു മാല എന്ന് പറയണ, ഒരു മാല നമ്മൾ ജപം ചെയ്യുന്നത് 108-ൻ്റെയാണ് ഒരു മാല ഉണ്ടാകുക. ജപമാല 108-ൻ്റെ ആയിരിക്കണമെന്നുണ്ട്. അല്ലെങ്കിൽ 108-നെ രണ്ടായിട്ട് ഭാഗിച്ചോ, അതായത് 54 അല്ലെങ്കിൽ അതിനെ 4 ഭാഗിച്ചോ ഒക്കെയാണ് മാല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ വലിയ മാല കയ്യിൽ കരുതാൻ ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ ഉത്തരേന്ത്യയിലൊക്കെ ചെറിയ മാല, സ്മരണിക എന്നതിന് പറയും. ആ സ്മരണികയായിട്ട് ചെറിയ മാല, അത് 27-ൻ്റെ ആ മാല അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. ഈ മാലയും ജപവും അതുപോലെ തന്നെ മറ്റ് അനുഷ്ഠാനങ്ങളുടെ രീതിയിലായാലും ഈ 108-ന് വളരെയധികം പ്രാധാന്യമുണ്ട്. എല്ലാവരും പറയുന്നത് ഓരോ മതങ്ങളിലും ഓരോ ധർമ്മങ്ങളിലും അവരവരുടേതായിട്ടുള്ള ചില സംഖ്യാ നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ ആ ക്രിസ്തു മതത്തിലൊക്കെ 3 എന്നുള്ള സംഖ്യയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്നുണ്ട്. അതുപോലെ 108 ഹിന്ദുമതത്തിലുണ്ട്, അങ്ങനെ സങ്കല്പിച്ചു എന്നാണ് സാധാരണ അങ്ങനെ പറയുന്നത്. അതിനൊരു റീസൺ പറയാറില്ല. ഇത് വളരെ കാലം ഇത് സംബന്ധിച്ച് നമ്മൾ അന്വേഷണങ്ങൾ നടത്തി, എന്താണ് ഈ 108-ൻ്റെ ഒരു രഹസ്യം. അപ്പോൾ ഈ 108-ൻ്റെ രഹസ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മുടെ മൊത്തം ശാസ്ത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഒരു അടിത്തറ, വൈദികമായ അടിത്തറ, അത് അത്യന്തം വൈജ്ഞാനികമായിരുന്നു, അത്യന്തം ശാസ്ത്രീയമായിരുന്നു, സയൻറ്റിഫിക് ആയിരുന്നു എന്ന് നേരിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്നൊരു ഉദാഹരണമാണ് ഈ 108-ൻ്റെ രഹസ്യം. അത് അതിൻ്റെ ചില ബാക്ക്ഗ്രൗണ്ടുകളാണ് ഞാനിവിടെ ഒന്നൊന്നായിട്ട് പരിചയപ്പെടുത്തുന്നത്. ആദ്യം ഈ മഹാസംഖ്യ, ഇതൊരു ബാലൻസ്ഡ് സംഖ്യയാണ് എന്ന് പറഞ്ഞാൽ മൊത്തം വിശ്വത്തെ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിലനിർത്തിയിരിക്കുന്ന ആ ശക്തിയുടെ ഒരു സമന്വയ സംഖ്യ, ഒരു ബാലൻസ്ഡ് സംഖ്യയായിട്ട് നമുക്ക് 108-നെ പറയാം. അതുകൊണ്ടാണ് 108 തവണ ജപിക്കുന്നതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഈ ശക്തിയുടെ ബാലൻസ്, ശക്തിയുടെ ഒരു ചേർച്ച എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ ശാന്തതയ്ക്കും കാരണമാണ്. ശക്തി സംബന്ധമായിട്ടാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. പ്രപഞ്ചത്തിൻ്റെ നേരത്തെ പറഞ്ഞുള്ള ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും ഒക്കെ ചലന വ്യതിയാനങ്ങളൊക്കെ അനുസരിച്ചാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് എന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അത് ജ്യോതിഷത്തിൻ്റെ മാധ്യമത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്തതുമാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു സമന്വയം കൊണ്ടുവരാനായിട്ട്, ഒരു സമനില കൊണ്ടുവരാൻ, ഒരു ശാന്തത കൊണ്ടുവരാൻ ഈ ജപം 108 ആവർത്തി ചെയ്യുന്നത് ഉത്തമമാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് അതൊരു ഒരു പാക്ക്, അതൊരു ഒരു ഒരു സിസ്റ്റത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു പാക്ക്, ഒരു കോഴ്സ് എന്ന് നമ്മൾ പറയുന്നത് പോലെ. ഇപ്പോൾ ഔഷധങ്ങളൊക്കെ കഴിക്കുമ്പോൾ അസുഖം വരുമ്പോൾ ഔഷധങ്ങൾ കഴിക്കുന്നു, മരുന്ന് കഴിക്കുന്നു.
അപ്പോൾ അതൊരു കോഴ്സ് ഓഫ് മെഡിസിൻ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ അതൊരു ഒരാഴ്ചയ്ക്കുള്ളതാവാം, ചിലപ്പോൾ 3 ദിവസത്തേക്കുള്ളതാവാം, ചിലപ്പോൾ ആയുർവേദമൊക്കെ ആണെങ്കിൽ 41 ദിവസമാകാം, 3 മാസമാകാം. ഇതൊരു കോഴ്സാണ്. ഈ കോഴ്സ് നിശ്ചയിക്കുന്നത് അതിൻ്റെ ഒരു കാരണം കൊണ്ടാണ്. ഒരു ചക്രം, ഒരു ചാക്രികമായ പ്രവർത്തനം മുഴുവനാകുന്നത് കൊണ്ടാണ്. ചില ക്രോണിക് ഡിസീസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 3 വർഷം 7 വർഷം വരെയൊക്കെ മരുന്ന് നിരന്തരം കഴിക്കേണ്ടി വരും. അപ്പോൾ അത് കാണിക്കുന്നത് അങ്ങനെ ഒരു ചാക്രികമായ രീതിയിൽ പ്രവർത്തിച്ചാണ് പലതും നടക്കുന്നത് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഒക്കെ. അതിന് കാരണം പ്രപഞ്ചത്തിൽ അങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു താത്വിക രഹസ്യം. ഇനി സംഖ്യയുടെ ഒരു രഹസ്യങ്ങൾ, സംഖ്യയുടെ ആ ഉള്ളിലുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ സംഖ്യ നിശ്ചയിച്ചത്, എന്തൊക്കെ അതിൽ കണക്ഷൻസ് ഉണ്ട് എന്ന് നമ്മൾ നോക്കിയാൽ, ഒന്നാമത് ജ്യോതിഷ സംബന്ധമായിട്ട് തന്നെ നമുക്ക് പറയാം, നവഗ്രഹങ്ങളും രാശികളുടെയും ഗുണനം ചേർക്കുമ്പോൾ 9 ഗ്രഹങ്ങൾ 12 രാശികൾ ഇവയെ ഗുണിക്കുമ്പോൾ നമുക്ക് 108 കിട്ടും. അപ്പോൾ രാശികളുടെയും ഗ്രഹങ്ങളുടെയും ഈ 108 യോഗങ്ങൾ, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു ജീവിതകാലത്തിൽ, ഒരു ആയുഷ്കാലത്തിൽ കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത് എന്ന് നമുക്ക് ജ്യോതിഷ സംബന്ധമായിട്ട് പറയാൻ കഴിയും. അപ്പോൾ ഈ 108 സ്ഥാനങ്ങൾ, 108 യോഗങ്ങൾ വരുന്നത് നമ്മുടെ ജീവിതം തന്നെയായി മാറുകയാണ്. അത് ജ്യോതിഷ സംബന്ധമായിട്ട്. അതുപോലെ തന്നെ നക്ഷത്രങ്ങളെക്കുറിച്ച് കഴിഞ്ഞ സംവാദങ്ങളിൽ നാം പറയുകയുണ്ടായി, 27 നക്ഷത്രങ്ങളുണ്ട്. ഈ ഓരോ നക്ഷത്രത്തിനും 4 പാദങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഓരോ നക്ഷത്രങ്ങളും 4 പാദങ്ങളിൽ വിഭജിച്ചിരിക്കുന്നു. അത് രാശി സംബന്ധമായിട്ട് പറയുമ്പോൾ ഒരു രാശിയിൽ 9 പാദങ്ങൾ വരുന്നതായിട്ട് നമ്മൾ പറഞ്ഞു. ആ അത് ഗുണിക്കുമ്പോൾ 27 × 4 എന്ന് ഗുണിക്കുമ്പോഴും 108 ആണ് കിട്ടുന്നത്. അതാണ് ഇതിലുള്ള ജ്യോതിഷ സംബന്ധമായിട്ടുള്ള സവിശേഷത. അപ്പം രാശിയും ഗ്രഹങ്ങളുടെ യോഗവും അതുപോലെ നക്ഷത്രങ്ങളുടെ പാദയോഗം കൂട്ടുമ്പോഴും 108 എന്ന് കിട്ടുന്നു. അപ്പോൾ അതിൽ നിന്നൊരു രഹസ്യം വെളിപ്പെടുത്താൻ കഴിയുന്നത്, ജ്യോതിഷ സംബന്ധമായിട്ട് പറയുമ്പോൾ രാശിയുടെയും ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും യോഗം വരുമ്പോൾ 108 സ്വഭാവങ്ങളുള്ള മനുഷ്യജാതി, മനുഷ്യവർഗം ഉണ്ടാകും എന്ന് നിശ്ചയിക്കാൻ കഴിയും. കാരണം ഓരോ രാശിയുടെയും ഓരോ പ്രത്യേക സ്ഥാന നിർദ്ദേശങ്ങളും അതുപോലെ നക്ഷത്രങ്ങളുടെ സ്ഥാനവും ഇതൊക്കെ നോക്കിയിട്ടാണല്ലോ ഒരു വ്യക്തിയുടെ ജീവിതം, ഭൂതം, ഭാവി, വർത്തമാനമൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മനുഷ്യരാശി 108 വിഭാഗത്തിൽപ്പെടുത്താം എന്ന് ഇതിൽ നിന്ന് തെളിയുകയാണ്. അതനുസരിച്ചിട്ടുള്ള രീതിയിൽ ചിന്തനങ്ങളും അതിൻ്റെ നിർദ്ദേശങ്ങളുമൊക്കെ ജ്യോതിശാസ്ത്രത്തിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ യോഗശാസ്ത്ര സംബന്ധമായിട്ടാണ് മറ്റൊരു 108 ഇമ്പോർട്ടൻസ് പറയാനുള്ളത്. ഈ ഒരു ദിവസം യോഗശാസ്ത്രമനുസരിച്ച് ഒരു ദിവസം പ്രാണന്റെ സഞ്ചാരം, അതായത് ഒരു സാമാന്യ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, സാമാന്യ രീതിയിൽ ജീവിക്കുന്ന സാമാന്യ ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ, ആരോഗ്യവാനായ ഒരു മനുഷ്യൻ, അയാളുടെ ശാന്തമായ മനസ്ഥിതിയിൽ, അതായത് മനസ്സ് വിക്ഷിപ്തമായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ ഇടയ്ക്കിരിക്കുമ്പോഴോ പ്രത്യേക ആക്ടിവിറ്റികളോ ഒക്കെ ചെയ്യുമ്പോഴോ അത് നമുക്ക് പ്രത്യേകമായിട്ട് കൂട്ടേണ്ടി വരും. സാമാന്യ ശാന്തമായിരിക്കുന്നൊരു മനുഷ്യൻ, ആരോഗ്യമുള്ളൊരു മനുഷ്യൻ്റെ പ്രാണസഞ്ചാരം, അതായത് ശ്വാസോച്ഛ്വാസം എണ്ണപ്പെട്ടിരിക്കുന്നത്, 24 മണിക്കൂറിൽ എണ്ണുന്നത് 21,600 തവണ എന്നാണ്. 21,600 തവണ. ഇത് ഒരു സാധനാനുഷ്ഠാനം പോലെ നമുക്കും വേണമെങ്കിൽ നോക്കാം. ഇത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയും കുറഞ്ഞും വരും. ഏകദേശം ഇത്രയും വട്ടമാണ് നാം ശ്വാസം എടുക്കുന്നത്. അപ്പോൾ പകൽ മുഴുവൻ നോക്കി 12 മണിക്കൂർ നോക്കിയാൽ അത് കഴിഞ്ഞ് 12 മണിക്കൂർ മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷേ പകലുള്ളതും രാത്രിയുള്ള ശ്വാസത്തിൻ്റെ ഗതിക്ക് കുറച്ച് സ്പീഡിന് വ്യത്യാസം വരും. കാരണം രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ വളരെ റെഗുലറായിട്ടാണ് പ്രാണനെടുക്കുന്നത്. പകലാകുമ്പോൾ കുറച്ച് വേറൊരു രീതിയിലാകൂടെ ആവും. അപ്പോൾ കുറച്ച് സംഖ്യയുടെ വ്യത്യാസം വരും. എന്നാലും ഇത്
21,600 കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പകുതി പകുതി രണ്ട് നാഡിയിലുമായിട്ടാണ് പറയുന്നത്. രണ്ട് നാഡി എന്ന് പറഞ്ഞാൽ വലത് മൂക്ക് ഇടത് മൂക്ക് ഇങ്ങനെ വരുമ്പോൾ അതിൽ സൂര്യനാഡി വലത് മൂക്ക്, ചന്ദ്രനാഡി ഇടത് മൂക്ക് അങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ പകുതിയായി, അതായത് 10,800 എന്ന കണക്കിലായി. അപ്പോൾ ഈ 10,800 വരുന്നത് 108 100 കൊണ്ട് ഗുണന ചെയ്യുമ്പോഴാണ് 10,800 വരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു രഹസ്യം. അതായത് ഒരു നാഡിയിൽ സഞ്ചരിക്കുന്ന പ്രാണൻ 108 100 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്, അതാണ് 10,800 എന്നുള്ള വരുന്നത്. അതിൻ്റെ ഡബിളാണ് 21,600. അപ്പോൾ പ്രാണസംബന്ധമായിട്ടും ഇങ്ങനൊരു സാധനയുണ്ട് ഈ 108 ഇതിനെ വച്ചിട്ട്. ഇതിനെ സോഹം സാധന എന്ന് പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഭാരതത്തിൽ സോഹം സാധന ഒരു സാധനയാക്കിയിട്ടുള്ള ഒരു യോഗമാർഗം തന്നെയുണ്ട്. അവർ ഈ രീതിയിലുള്ള കണക്ക് വെച്ച് പ്രാണൻ്റെ ഗതി നോക്കി ഓരോ പ്രാണനിലും സോഹം സോഹം എന്ന മന്ത്രം ധ്യാനിച്ച് ജപിക്കാറുണ്ട്. അതാണ് അവരുടെ ധ്യാന രീതി. പിന്നെ പ്രാണനെ കഴിഞ്ഞ് നമ്മൾ ശരീരത്തിലേക്ക് വരുമ്പോൾ 108 മഹത്വം. ശരീരത്തിൽ നമുക്ക് അറിയാം, നമ്മുടെ ആയുർവേദ ശാസ്ത്രമനുസരിച്ചും സിദ്ധ വൈദ്യമനുസരിച്ചും അതുപോലെ മർമ്മശാസ്ത്രമനുസരിച്ചും ഒക്കെ പറയുമ്പോൾ, കളരിയുടെ ഒക്കെ മർമ്മശാസ്ത്രങ്ങളൊക്കെ അനുസരിച്ച് പറയുന്നത്, ശരീരത്തിൽ 108 മർമ്മങ്ങളുണ്ടെന്നാണ്. 107 ചില മർമ്മങ്ങളും മൂർധാവ് എന്ന ഒരു മർമ്മവും കൂടെ കൂട്ടുമ്പോൾ 108. അപ്പോൾ 107 പ്ലസ് മൂർധാവ് 108 മർമ്മസ്ഥാനങ്ങളുണ്ട്. ഇത് മർമ്മസ്ഥാനങ്ങളുടെ ശാസ്ത്രം എവിടെയാണോ പ്രയോഗിക്കുന്നത് അവിടെയൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംബന്ധം നോക്കാം. ഇപ്പോൾ ഗ്രഹങ്ങളുടെയും രാശിയുടെയും കണക്കും നക്ഷത്രങ്ങളുടെ കണക്കും അതുപോലെ ഇപ്പോൾ പ്രാണൻ്റെ ഗതിയും അതുതന്നെ ബന്ധപ്പെട്ടിരിക്കുന്ന മർമ്മസ്ഥാനങ്ങളിൽ നോക്കുമ്പോൾ, ഈ മർമ്മസ്ഥാനങ്ങളെന്ന് പറയുന്നത് പ്രാണശക്തിയെ കേന്ദ്രീകരിച്ച് പ്രവർത്തിപ്പിക്കുന്ന സ്ഥാനങ്ങളാണ്. അതുപോലെ ശരീരത്തെ എല്ലാ രീതിയിലും പ്രവർത്തിപ്പിക്കുന്നത്, ശക്തി പ്രവാഹം ചെയ്യുന്നത് ഈ മർമ്മസ്ഥാനങ്ങളാണ്. നാഡിയും ഞരമ്പുകളുടെയും നമ്മുടെ മനസ്സിൻ്റെ പ്രവർത്തനത്തിനും ഒക്കെ ആയിട്ട് അത് അതിൻ്റെ ആയി. മറ്റ് കലകളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ 108 ഇനിയും പ്രാധാന്യമുണ്ട്. നാട്യശാസ്ത്രത്തിൽ 108 കരണങ്ങളാണ് പറയപ്പെട്ടിരിക്കുന്നത്. നാട്യശാസ്ത്രം, ഭരതമുനിയുടെ നാട്യശാസ്ത്രം, അതിൽ കൈയും കാലും ചലിപ്പിക്കുന്നത് അതാണല്ലോ നാട്യം. കൈയും കാലും ചലിപ്പിക്കുന്ന പ്രകാരങ്ങൾ 108 കണക്കാക്കപ്പെട്ടിരിക്കുന്നു. അതിനും അങ്ങനൊരു സ്ഥാനമുണ്ട്. ഇനി നമുക്കതിൻ്റെ ഒരു ചരിത്രം ഇത് സംബന്ധമായിട്ട് നോക്കുമ്പോൾ, ഇത് എങ്ങനെയാണ് ഈ 108 അതിൻ്റെ മുഖ്യമായൊരു വിഷയത്തെക്കുറിച്ചാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അവസാന ഭാഗത്ത്. ഈ 108 പ്രാധാന്യം, മൊത്തം പ്രപഞ്ചത്തിൻ്റെ സാരം അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ശക്തി സമന്വയമാണ് 108 എന്ന് ഞാനിപ്പോൾ പ്രസ്താവിച്ചിരുന്നു. അതിനുള്ള ചില സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസാണ് അവസാനം ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് സിന്ധു തടങ്ങളിൽ നടത്തിയ ഖനനങ്ങളിൽ നിന്ന് കിട്ടിയ ഒരു ശിലാലേഖത്തിൽ സൂര്യൻ്റെയും പൃഥ്വിയുടെയും വ്യാസം സൂചിപ്പിച്ചിട്ടുണ്ട്. സൂര്യൻ്റെയും പൃഥ്വിയുടെയും വ്യാസത്തിൻ്റെ അനുപാതം 108 സൂചിപ്പിച്ചിരിക്കുന്നു. അതായത് ഇപ്പോൾ സൂര്യൻ, ശരിക്കു പറഞ്ഞാൽ നമുക്കറിയാം സൂര്യൻ ഇപ്പോൾ സൂര്യൻ ചന്ദ്രനേക്കാളും 400 മടങ്ങ് വലിപ്പമുള്ളതാണ് സൂര്യൻ. 400 മടങ്ങ് സൂര്യന് വലിപ്പമുണ്ട് ചന്ദ്രനേക്കാളും. പക്ഷേ നമ്മൾ പൃഥ്വിയിൽ നിന്ന് നോക്കുമ്പോൾ, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ആകാരം ഏകദേശം ഒരുപോലെയാണ് കാണുന്നത്. രണ്ടിൻ്റെയും ഗോളാകാരത്തിൻ്റെ രൂപത്തിൽ പൂർണ്ണചന്ദ്രനെയും നമ്മൾ സൂര്യനെയും നോക്കുമ്പം ഏകദേശം ഒരേ ആകാരത്തിൽ കാണുന്നു. പക്ഷേ 400 മടങ്ങിൻ്റെ വ്യത്യാസം ഇത് രണ്ടും തമ്മിലുണ്ട്.
അതിന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ ഇപ്പോൾ ശാസ്ത്രത്തിൽ പഠിക്കുന്ന ഹേതു കാരണമെന്ന് പറയുന്നത് ദൂരമാണ്. സൂര്യനും ചന്ദ്രനുമായിട്ടുള്ള ദൂരം. അപ്പോൾ ദൂരം കൂടുന്തോറും ആകാരം ചെറുതായി വരുന്നു എന്നുള്ള രീതിയിൽ അത് കണക്കാക്കി നമ്മൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണ വിദ്യാഭ്യാസത്തിലൊക്കെ ആ രീതിയിലാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഇതൊരു കാരണം. രണ്ടാമത്, ഈ കാരണം ഇതിനെക്കുറിച്ച് പണ്ട് ഋഷിമാരെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. എന്താണ് അങ്ങനെ ഒരു കാരണം? ഇതെന്താണ്, എങ്ങനെയാണ് രണ്ടും ഒരേ രീതിയിലായത്? മറ്റൊരു കാരണം, അതും നമുക്ക് ഭൗഗോളിക സംബന്ധമായിട്ട് പറയേണ്ടതാണ്. അതിൽ പകലും രാത്രിയും 12-12 മണിക്കൂറായി നിൽക്കും. അതായത് രാത്രി 12 മണിക്കൂർ, പകല് 12 മണിക്കൂർ. സാമാന്യ രീതിയിൽ നമ്മൾ പറയുമ്പോൾ 12 മണിക്കൂറാണ് പറയേണ്ടത്. വർഷത്തിലെ 2 പ്രാവശ്യം അത് കൃത്യമായിട്ട് വരുന്നു. ബാക്കി സമയങ്ങളിൽ കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനമനുസരിച്ച് മാറുന്നു, കുറയുകയും കൂടുകയും ചെയ്യുന്നു. അപ്പം ഈ അനുപാതത്തിനും എന്തോ ഒരു കാര്യമുണ്ട്, അതും ഋഷിമാർ ചിന്തിച്ചിരുന്നു. അപ്പം അങ്ങനെ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, സൂര്യനും ചന്ദ്രനും ഭൂമിയുമായിട്ടുള്ള ഈ ത്രൈകോണിക ബന്ധം അവരെ കണക്കാക്കിയിരുന്നു. അതിൽ ഇപ്പം ഈ 108 രഹസ്യത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിൽ പറയുമ്പോൾ ഈ 108 ഈ ത്രൈകോണിക സംബന്ധത്തിൻ്റെ ഈ ഒരു ബാലൻസിൽ 108 വലിയൊരു സ്ഥാനമുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, നേരത്തെ ഞാൻ സിന്ധു നദീതട ശിലാലേഖത്തെക്കുറിച്ച് പറഞ്ഞതിൽ നിന്ന്, സൂര്യൻ്റെ ഡയമീറ്റർ, വ്യാസം, അതുപോലെ ഭൂമിയുടെ ഡയമീറ്റർ, ഇത് തമ്മിൽ ഉള്ള ബന്ധം. അത് പറയുമ്പോൾ സൂര്യൻ്റെ ഡയമീറ്റർ 1.3927 മില്യൺ കിലോമീറ്ററാണ് ഡയമീറ്റർ ഇന്ന് നമ്മൾ കണക്കാക്കിയിട്ടുള്ളത്. അതായത് ഒരു 1,392,700 കിലോമീറ്റർ എന്ന് പറയും. അത് കഴിഞ്ഞാൽ അതുപോലെ എർത്തിൻ്റെ, ഭൂമിയുടെ ഡയമീറ്റർ, വ്യാസം 12,742 കിലോമീറ്ററാണ്. ഇത് രണ്ടുമായാൽ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരം, ഇതാണ് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് വരുന്നത് 149.6 മില്യൺ കിലോമീറ്റർ. അതായത് 149,60,000 കിലോമീറ്റർ ഇത് ഡിസ്റ്റൻസിൽ വരുന്നു. ഇനി ഇതിൻ്റെ അനുപാതം, നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ശിലാലേഖത്തിൽ കിട്ടിയ അനുപാതം നോക്കുമ്പോൾ, അനുപാതം വരുമ്പോൾ ഇത് തമ്മിൽ ഭാഗിച്ച് കിട്ടുന്ന അനുപാതം എന്ന് പറയുന്നത് 107.417474 എന്നാണ്. അതായത് 107 എന്നുള്ളിടത്ത് ഈ പറഞ്ഞ ദശാംശ സംഖ്യകളോട് ചേർത്ത് കഴിഞ്ഞാൽ, ഭാഗിക സംഖ്യകൾ ചേർത്ത് കഴിഞ്ഞാൽ 108 എന്ന് കിട്ടും. ഇത് നിങ്ങൾക്ക് കണക്കാക്കി നോക്കാവുന്നതാണ്. ഇപ്പോൾ ശരിക്ക് ഉള്ള ശാസ്ത്രീയമായ ഈ പറയുന്ന സൂര്യൻ്റെ വ്യാസവും ഭൂമിയുടെ വ്യാസവും ഭൂമിയും സൂര്യനുമായിട്ടുള്ള ദൂരവും തമ്മിൽ അനുപാതം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സംഖ്യ കൃത്യമായിട്ട് കിട്ടും. ഇതങ്ങനെ നമ്മുടെ പഴയ ലേഖനങ്ങളിലുള്ള അനുപാത സംഖ്യയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. കാരണം പല സമയത്തും ഇതിൻ്റെ സ്ഥാനങ്ങൾ മാറുന്നതുകൊണ്ട് ദൂരത്തിൻ്റെയും ഒക്കെ മാറ്റം വരുന്നുണ്ട്. അതുപോലെ ഭൂമി ഇത് അണ്ഡാകാരത്തിലായതുകൊണ്ട് വ്യാസത്തിൻ്റെ കണക്കെടുക്കുമ്പോഴും മാറ്റം കാണാൻ കഴിയുന്നുണ്ട്. ആ മാറ്റം ഒഴിവാക്കി ഇപ്പോൾ പ്രസൻറ്റിൽ നമ്മൾ നോക്കിയാലും ഈ പറയുന്ന പോയിന്റാണ് കിട്ടുക. അപ്പം 107.4172 എന്നുള്ള അത് കൂട്ടി നമ്മൾ 108 എന്നുള്ള ശരാശരി എടുത്തു കഴിഞ്ഞാൽ ഇത് വളരെ മഹത്വമുള്ള ഒരു റീസണായിട്ട്, ഒരു കാരണമായിട്ട് നമുക്ക് പറയാം. അപ്പം ഇതുകൊണ്ടാണ്
സൂര്യന്റെ ഉപാസന ഗായത്രി ഉപാസന ആണ് നമ്മുടെ വേദത്തിലെ ആദ്യത്തെ ഉപാസന. അത് ചെയ്യുന്ന സമയത്ത് ഈ 108 മന്ത്രങ്ങൾ 108 തവണ ജപിക്കണമെന്ന് പറയുന്നു. അപ്പൊ ഈ 108 സംബന്ധം ഭൂമിയും സൂര്യനുമായിട്ട് ഉണ്ട് എന്ന് മനസ്സിൽ സങ്കല്പിച്ചാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ 108 മന്ത്രങ്ങൾ കൊണ്ട് ആ സൂര്യനോട് താതാത്മ്യം പ്രാപിച്ച് എത്തുന്നൊരു ഭാവത്തിലെത്തും എന്ന് ഋഷികൾ കണ്ടെത്തിയിരുന്നു. ഇത് ആർക്കും നിരാകരിക്കാൻ കഴിയുന്നതല്ല. ഇതിനൊരു രഹസ്യമോ അല്ലെങ്കിൽ ഇതൊരു കൽപ്പനയോ ഒന്നുമല്ല. ഇത് പറയപ്പെട്ടിട്ടുള്ളതാണ്. ഇന്ന് നമുക്ക് കണക്കാക്കാം. ഇതൊക്കെ എങ്ങനെ കണക്കാക്കി എന്ന് ചോദിച്ചാൽ ജ്യോതിഷത്തിൻ്റെ നേരത്തെ പറഞ്ഞ സ്ഥാന നിർണയങ്ങൾ, ഗ്രഹങ്ങളുടെയും മറ്റും സ്ഥാന നിർണയങ്ങളും അതുപോലെ ഭൂമിയും ഗ്രഹങ്ങളുമായിട്ടുള്ള ബന്ധവും നോക്കിയിട്ടാണ്. ഇത് മാത്രമല്ല, ഇനി ഒരു റീസണും കൂടെ ഉണ്ട്. ചന്ദ്രനുമായിട്ടുള്ള ബന്ധം, ചന്ദ്രനുമായിട്ടുള്ള ബന്ധവും ഇതേ രീതിയിലാണ്. ചന്ദ്രൻ്റെ ഡയാമീറ്റർ പറയുന്നത്, വ്യാസം പറയുന്നത് 3474.8 kilometers ആണ്. അത് ഡയമീറ്റർ. അതുപോലെ ഡിസ്റ്റൻസ് പറയുന്നത് 384,400 kilometers ഭൂമിയിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ്. 384,400 kilometers. ഇതിൻ്റെ അനുപാതം നമ്മൾ നോക്കുമ്പോഴും 110.6250 എന്നുള്ള ഒരു സംഖ്യയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ 108 2 ഡിഫറൻസ് ഉണ്ട്. ഇതും ശരിക്ക് 108 തന്നെയാണ് കണക്കാക്കിയിരുന്നത്. പക്ഷേ 2 ഡിഫറൻസ് കാണുന്നുണ്ട്. ഈ 2 ഡിഫറൻസ് നമുക്കിപ്പോൾ സാമാന്യ രീതിയിൽ അത് നമുക്ക് അംഗീകരിക്കാം. കാരണം പല സമയത്തും ഈ കാലം മാറുന്നതനുസരിച്ച് സ്ഥാനത്തിന് മാറ്റം വരുന്നുണ്ട് ചന്ദ്രൻ്റെ ഇതിൻ്റെയൊക്കെ. അപ്പോൾ ചന്ദ്രൻ ഈ സ്ഥാനത്ത് നിൽക്കുന്നത് ഭൂമിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമ്മൾ ഭൂഗോളശാസ്ത്രത്തിലും ഒക്കെ പഠിക്കുന്ന കാര്യമാണ്. അതിൻ്റെ അന്തരീക്ഷത്തിൻ്റെ നിലനിൽപ്പിനും അതുപോലെ ഭൂമിയിൽ തണുപ്പുണ്ടാകാനും മഴയുണ്ടാകാനും അതുപോലെ ജീവജാലങ്ങളിൽ പ്രാണൻ നിലനിർത്തുന്നതും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചന്ദ്രൻ്റെ ഈ ഡിസ്റ്റൻസിലുണ്ട്. ചന്ദ്രൻ കൂടുതൽ അകന്നു പോയാൽ അതും പ്രശ്നമാണ്, ഇനിയും കൂടുതൽ അടുത്തു വന്നാൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഇത് ഒക്കെ നമുക്ക് മറ്റ് ശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ സൂര്യൻ്റെ സ്ഥാനവും അതുപോലെ തന്നെയാണ്, ചന്ദ്രൻ്റെ സ്ഥാനവും ഇതുപോലെ തന്നെയാണ്. ഇത് രണ്ടും ഇപ്പോൾ വർഷത്തിൽ മാസത്തിനനുസരിച്ച് ചന്ദ്രൻ്റെ സ്ഥാനത്തിന് ദൂരത്തിന് വ്യത്യാസം വരും. ഇപ്പോൾ ഈ പറയുന്ന കണക്ക് നമ്മൾ നോക്കുമ്പോഴും ഈ സ്ഥാന വ്യത്യാസം വരുന്ന ഈ 2 ഒരു വ്യത്യാസം വരുന്നത് നമുക്ക് സ്ഥാന വ്യത്യാസം കൊണ്ട് മനസ്സിലാക്കാം. പക്ഷേ ഋഷികൾ ഈ പറയുന്ന കണക്ക് ഏകദേശം കണക്കാക്കിയിരുന്നു എന്നിട്ട് അവർ പറഞ്ഞു എന്നുള്ളതാണ്. ഇത് എവിടെയാണ് ഈ ഇത്രയും വ്യക്തമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി പറയുമ്പോൾ കാര്യം കൂടുതൽ വ്യക്തമാകും. അപ്പോൾ ഇതൊരു വ്യക്തം. പിന്നെ അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ സൂര്യൻ്റെ ഡയാമീറ്ററും അതുപോലെ ഭൂമിയുടെ ഡയാമീറ്ററിൻ്റെ ഒരു അനുപാതം വരുന്നതും, ഡയാമീറ്റർ അനുപാതം ദൂരമല്ലാതെ വ്യാസത്തിൻ്റെ അനുപാതം വരുന്നതും 109.2 എന്നാണ്. അതിന് 108 സാമ്യതയുണ്ട്. അത് കാരണം ഡയമീറ്ററിൻ്റെ കാര്യം നമ്മൾ ഭൂമിയുടെ ഗോളാകാരത്തിൻ്റെ അണ്ടാകാരം പറയുന്നത് കൊണ്ട് ഉള്ള വ്യത്യാസം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. അപ്പോൾ അതുപോലെ ഈ വ്യത്യാസങ്ങൾ ഇത്രയധികം മൈന്യൂട്ടായിട്ട് 1.2 വ്യത്യാസം വരുന്നുണ്ട്. അത് ഗ്രഹങ്ങളുടെ സ്ഥാനങ്ങൾ മാറുന്നത് കൊണ്ടാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രീതിയിൽ സൗരപഥത്തിലെ ഭൂമിയുടെ സഞ്ചാരവും സൂര്യനുമായിട്ടുള്ള ഭൂമിയുടെ ദൂരവും ഇതെല്ലാം അനുപാതത്തിൽ ചേർത്ത് പ്രപഞ്ചത്തെ മുഴുവൻ, ഇപ്പോൾ നമ്മുടെ സൗരയുധം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രപഞ്ചം എന്ന് നമുക്ക് പറയാം. ഇപ്പോൾ അനേക കോടി ബ്രഹ്മാണ്ഡങ്ങൾ ഒരുമിച്ചെടുക്കാതെ നമ്മുടെ ഈ ബ്രഹ്മാണ്ഡത്തെ മാത്രമെടുത്ത്, ഈ സൗരയുധത്തെ മാത്രമെടുക്കുമ്പോൾ അതിൽ നമുക്ക് ഇത് വ്യക്തമാകും. അപ്പോൾ ഈ രഹസ്യം ഇതാണ് ശരിക്ക് ശാസ്ത്രീയമായ സയൻറ്റിഫിക് ആയിട്ടുള്ള രഹസ്യം. ഇത് അത്യന്തം അത്ഭുതമായ ഒരു കാര്യമാണ്. കാരണം ഈ രഹസ്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് 108 എന്നുള്ള സംഖ്യ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനിയും ഈ 108 പല മറ്റ് പ്രയോഗങ്ങളുണ്ട്. അതിൽ ഇപ്പം നമ്മൾ ശ്രീചക്രത്തിൻ്റെ കാര്യം പറഞ്ഞാൽ ശ്രീചക്രത്തിലും ഈ 54 കോണങ്ങളുടെയും അതിൻ്റെ ഇരട്ടിയും ഒക്കെ വരുന്ന ആ ഒരു കഥയും ഇത് നമുക്ക് ചേർക്കാം. അതുപോലെ ബൃഹത്തായ അമ്പലങ്ങളിൽ ഈ 108 കണക്കിൽ 108 ഡബിൾ സംഖ്യ അല്ലെങ്കിൽ 108 പകുതി സംഖ്യ എന്നുള്ളൊക്കെ കണക്കിൽ
അമ്പലങ്ങളുടെ ഗോപുരങ്ങളുടെ കണക്കും മറ്റുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. അപ്പോൾ അതിന് ഈ ശാസ്ത്രീയമായ കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളത്. ഇതിൻ്റെ ഒരു റെഫറൻസ്, ഇതിൻ്റെ ഒരു സ്റ്റഡി റിപ്പോർട്ട് വന്ന ഒരു റെഫറൻസ് കൂടി ഞാനിവിടെ പറഞ്ഞ് ഇത് അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ ഡയമീറ്ററിൻ്റെ ഈ ഒരു കണക്ക് ഋഗ്വേദത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ഒരു റിപ്പോർട്ട് വന്നത്, അത് സംബന്ധമായിട്ട് റിപ്പോർട്ട് വന്നത് ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂസ് പേപ്പർ 31st 3rd May 1993, അതായത് 31st 3rd 1993 ഇന്ത്യൻ എക്സ്പ്രസ്സിലെ അംബാല എഡിഷനിൽ ആണ് ഇത് സംബന്ധമായിട്ടുള്ള സ്റ്റഡി റിപ്പോർട്ട് വന്നത്. ഇപ്പോൾ ഇത് ഓൺലൈനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല ഇതിൻ്റെ രേഖകളും മറ്റ് ഇതൊക്കെ കിട്ടുന്നതാണ്. അപ്പം ഇത്രയും വ്യാപകമായ ഒരു സംഖ്യാ സംബന്ധമായ, അതായത് ഗണിത സംബന്ധമായ റിസർച്ചും അതിൻ്റെ അനുഭവവും നമ്മുടെ ഋഷിമാർ നമുക്ക് തന്നിട്ടുണ്ട്. അത് അത്യന്തം ശാസ്ത്രീയമാണ്. ഞാനത് വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. കാരണം ഇതിലൊക്കെ കാൽപ്പനികമായ, ഇപ്പോൾ 108 രഹസ്യം അറിയുന്നിടത്തോളം കാലം ഇത് കാൽപ്പനികം തന്നെയാണ്. എന്തിനാണ് ഈ 108 പറയുന്നത്? എന്താണ് അതിൻ്റെ അർത്ഥം? 108 തവണ എന്തുകൊണ്ട് ജപിക്കണം? എല്ലാത്തിനും 108 പ്രാധാന്യം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിന് ഇങ്ങനെ ഒരു പ്രപഞ്ച രഹസ്യവുമായിട്ട് ബന്ധമുണ്ട്. ആ പ്രപഞ്ച രഹസ്യം ശക്തിയാണ്, പ്രകൃതിയാണ്, പുരുഷനാണ്, ചൈതന്യമാണ്, അത് ആത്മാവ് തന്നെയാണ്, ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ബ്രഹ്മ സംബന്ധമായ പ്രപഞ്ച സൃഷ്ടിയിൽ ഈ 108 സംഖ്യയുടെ മഹത്വം വളരെ വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ 108 സംഖ്യ നിശ്ചയിച്ചിരിക്കുന്നത് ജ്യോതിശാസ്ത്രത്തിലാണ് എന്നതുകൊണ്ട് ജ്യോതിശാസ്ത്രത്തിനും അത്രയധികം മഹത്വം ഉണ്ടാവുകയാണ്. ഇനിയും അടുത്ത വിഷയങ്ങൾ അടുത്ത സംവാദത്തിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. ആര്യഭട്ടിയത്തെയും മറ്റുമൊന്ന് പരിചയപ്പെടുക, ജ്യോതിഷത്തിൻ്റെ മറ്റു വിഷയങ്ങൾ ഒന്ന് പരിചയപ്പെടുക, അതായിരിക്കും അടുത്ത് നമ്മൾ പറയുന്നത്. പിന്നെ ജ്യോതിഷത്തിൽ സംഖ്യ എഴുതുന്ന രീതി, ജ്യോതിഷത്തിലെ ഗ്രന്ഥങ്ങളിൽ എഴുതുന്ന രീതിയെക്കുറിച്ച് അടുത്ത സംവാദത്തിൽ പറയാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.